ഇത്രയും ഹ്രസ്വമായൊരു കാലം കൊണ്ട് ലോകത്തെ ഇത്രയും വേട്ടയാടിയ മറ്റൊരു പകർച്ചവ്യാധി മനുഷ്യരാശിയുടെ ചരിത്രത്തിലില്ല. 4 മാസം കൊണ്ട് ലോകം കീഴടങ്ങി. അതുണ്ടാക്കിയ ദുരന്തങ്ങൾക്കും സഹനങ്ങൾക്കും അപ്പുറം അത് ഓരോ ചെറിയ ജീവിതത്തെയും പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചു. മരണത്തിൻ്റെയും രോഗപ്പകർച്ചയുടെയും കഥകൾക്കപ്പുറം ഈ കൊറോണ ലോകത്തെയും മാറ്റിവരയ്ക്കാൻ പോകുന്നത് ജീവിതക്രമങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെയായിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകയുടെ ജീവിതത്തെ ഇതെങ്ങനെയാണ് സ്വാധീനിച്ചത്? ലക്ഷ്മി പത്മയും കെ ആർ മുകുന്ദനും തയ്യാറാക്കിയ ആ കൊറോണ ചിത്രത്തിലേക്ക്. മധ്യവേനൽ സൂര്യൻ്റെ കണ്ണു വെട്ടിച്ച് തണുപ്പിൻ്റെ ഒരു തുണ്ട് തേടി ഏതെങ്കിലും മലമടക്കുകളിലേക്ക് ഒളിച്ചോടണം. മധ്യവേനലിനും മാസങ്ങൾക്ക് മുമ്പേ ചേക്കേറും യാത്രാ സ്വപ്നങ്ങൾ. പുതുവർഷാരംഭം മുതൽ ആ മോഹങ്ങളിലേക്ക് മുണ്ടുമുറുക്കി നടന്നു തുടങ്ങും. പക്ഷേ യാത്രയെന്നല്ല, കഞ്ഞുപോലും മുട്ടിക്കാൻ പാകത്തിൽ ഒരുവന്റെ വരവ് ആരു കണ്ടു? ഇക്കുറി വേറെയും ഉണ്ടായിരുന്നു ഒരുപിടി മധ്യവേനൽ അജണ്ടകൾ. പുതിയ വീടുമായി ബന്ധപ്പെട്ട രേഖകൾ പുതുക്കലാണ് അതിൽ പ്രധാനം. ആധാർ മുതൽ പാസ്പോർട്ട് വരെ നീളുന്ന രേഖാമാറ്റങ്ങളുടെ പെരുക്കപ്പെട്ടിക 2 മാസം കൊണ്ട് ടപ്പേന്ന് തീർക്കുമെന്ന മുടിഞ്ഞ ആത്മവിശ്വാസം. ഇതിപ്പോ ശരിയാക്കാനുള്ള രേഖകളൊക്കെ ഏതാണ്ട് ഈ ഫയലിനകത്ത് അടുക്കി വെച്ചേക്കാണ്. ഇനി സർക്കാർ ഓഫീസുകളൊക്കെ തുറന്നിട്ട് വേണം ഇതൊക്കെ പോയി ശരിയാക്കാൻ. അത്യാവശ്യത്തിന് മാത്രം, വളരെ അത്യാവശ്യം ഫുഡുകൾ മാത്രം ഉണ്ടാക്കുന്ന അല്ലാതെ പാചക പരീക്ഷണങ്ങളൊന്നും നടത്താറില്ല. പക്ഷെ ഈ ലോക്ഡൌൺ കാലത്ത് ആളുകള് ഫേസ്ബുക്കിൽ ഓരോന്നൊക്കെ ഇട്ടിരിക്കുന്ന കണ്ടപ്പോ എനിക്കും തോന്നി എന്തെങ്കിലും ഒന്ന് പുതുതായി കുക്ക് ചെയ്യണം. കണ്ടു തീർക്കേണ്ട സിനിമകളുടെയും വായിക്കേണ്ട പുസ്തകങ്ങളുടെയും നീണ്ട പട്ടിക. കൂട്ടുകാരൊത്തുള്ള ചില കറക്കങ്ങൾ, ഇനിയും രുചിച്ചു നോക്കിയിട്ടില്ലാത്ത നഗരത്തിലെ ചില ഭക്ഷണശാലകൾ, ഇങ്ങനെ 2020 തുടക്കത്തിലേ താലോലിക്കുന്ന മധ്യവേനൽ സ്വപ്നങ്ങളുടെ ഇടയിലേക്കാണ് കൊറോണയുടെ അപ്രതീക്ഷിത കടന്നുവരവ്. വുഹാനിലെ ദൃശ്യങ്ങൾ കണ്ട് മൂക്കത്ത് വിരൽ വയ്ക്കുമ്പോഴും ആലോചിച്ചില്ല അങ്ങനെയൊന്ന് ഇവിടെ സംഭവിക്കുമെന്ന്. കൈകഴുകലും ബോധവൽക്കരണ വീഡിയോകളും ഒക്കെയായി മലയാളി ഈ കാലവും മറികടക്കും എന്ന് അഹന്ത കൊണ്ടു. എങ്കിലും മാസ്കും സാനിറ്റൈസറും ഹാൻഡ് വാഷും ഒക്കെ അവശ്യ സാധനമെന്ന മട്ടിൽ ബാഗിൽ കരുതാൻ തുടങ്ങി. ഈ സമയത്ത് വലിയൊരു ആശ്വാസം എന്തൊക്കെ പറഞ്ഞാൽ ഈ ഫോൺ തന്നെയാണ്. നിറയെ സിനിമകൾ കാണാനുള്ള ഒരു അവസരമായിട്ട് കൂടി ഞാൻ ഇതിനെ എടുത്തായിരുന്നു. മനുഷ്യൻ അവൻ്റെ അത്യാവശ്യങ്ങളിലേക്ക് ചുരുങ്ങിയ ഈ ലോക്ക്ഡൌൺ കാലത്ത് ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്കും ജോലി സമയത്തിലും ഷിഫ്റ്റിലുമൊക്കെ ചില ക്രമീകരണങ്ങൾ വേണ്ടിവന്നു. വർക്ക് ഫ്രം ഹോം എന്ന സമ്പ്രദായം ആദ്യമായി പരീക്ഷിക്കപ്പെട്ടു. 10 ദിവസം 10 മണിക്കൂർ ജോലി എന്ന രീതിയിലായിരുന്നു ആദ്യമൊക്കെ. ഒരു കൂട്ടരെ റിസർവ് ടീമായി വീട്ടിലിരുത്തി. ആദ്യ ബാച്ചിൽ അംഗമായ എനിക്ക് ലോക്ക്ഡൌണിന്റെ ആദ്യ ദിനങ്ങൾ ഒഴിഞ്ഞ നിരത്തിൽ കാറോടിക്കുന്നതിന്റെ ആവേശമായിരുന്നു. ഓഫീസിലേക്കുള്ള യാത്രയിൽ തന്നെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങി ശേഖരിക്കും. പിന്നെ കൈകഴുകി ഓഫീസിലേക്ക്. ആദ്യമൊക്കെ ചമ്മൽ തോന്നിയെങ്കിലും വീഡിയോയിൽ കാണും പോലെ
പലവട്ടം കൈകഴുകി. ഓഫീസ് ലിഫ്റ്റ് കൈമുട്ടുകൊണ്ട് അമർത്തുന്നത് ആരും കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. സഹപ്രവർത്തകരിൽ ആരെങ്കിലും വച്ചു നീട്ടുന്ന ചോക്ലേറ്റ് കഷ്ണങ്ങളെ ബോധപൂർവം നിരസിച്ചു തുടങ്ങി. ജലദോഷപ്പനിയുള്ളവരോട് വന്യജീവികളോടെന്ന പോലെ അകലം പാലിച്ചു. ആൾക്കൂട്ടങ്ങളെ, പൊതുഗതാഗത സംവിധാനങ്ങളെ, ആശുപത്രികളെ ഒക്കെ ഭയത്തോടെ കാണാൻ തുടങ്ങി. നമ്മളിലേക്ക് തക്കം പാർത്ത് പ്രവേശിക്കാൻ ഒരു സൂക്ഷ്മ ശത്രു എവിടെയോ കാത്തിരിക്കുന്നു എന്ന തോന്നൽ തന്നെ സ്വയം ഒതുങ്ങലിൻ്റെ വഴിയിലേക്ക് നയിച്ചു. വാർത്തകളുടെ കാര്യമെടുത്താൽ തലക്കെട്ടിൽ തുടങ്ങി റൺഡൗണിൻ്റെ ഒരറ്റത്തുപോലും കൊറോണ സംബന്ധിയല്ലാത്ത മറ്റൊരു വാർത്തയില്ല. യുദ്ധത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും സമരങ്ങളുടെയും രാഷ്ട്രീയ വിവാദങ്ങളുടെയും എല്ലാം വാർത്തകൾ പോയ കാലത്തെ എന്തോ ഒന്നുപോലെ അന്യമായി. കൊറോണ എന്ന സൂക്ഷ്മാണുവുമായുള്ള യുദ്ധം, സംഘർഷം, പ്രതിരോധം, ഇതുമാത്രം. ലോക്ക്ഡൌൺ കൊണ്ട് മാത്രം കോവിഡ് കേസുകൾ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലെന്ന വിലയിരുത്തലിനെ തുടർന്നാണിത്. 12 മണിക്ക് തിരികെ വീട്ടിലേക്ക് വണ്ടി ഓടിക്കുമ്പോൾ മറ്റൊരു വാഹനം കൂടി നിരത്തിൽ കാണുക പ്രയാസം. പൂവ് പൊഴിഞ്ഞു കിടക്കുന്ന നിരത്തുകൾ, ചിലയിടങ്ങളിൽ റോഡുകൾ കൈയടക്കി തെരുവ് നായ്ക്കൾ. ആളൊഴിഞ്ഞ തെരുവുകൾ കാണുമ്പോൾ ഈ ലോകത്തിന്റെ നിയന്ത്രണം മനുഷ്യനിൽ നിന്നും കൊറോണ ഏറ്റെടുത്തു കഴിഞ്ഞോ എന്ന ഭയം പതിയെ അരിച്ചെത്തും. ഈ വിജനതയ്ക്ക് ആയുസ് എത്രയെന്നറിയില്ല. പക്ഷേ ഒന്നുറപ്പ്, പഴയ തെരുവുകളും പഴയ ജീവിതവും തിരികെ വരുമ്പോൾ നമ്മുടെ കൂട്ടായ്മകൾക്ക് പഴയതിലും ഊഷ്മളതയുണ്ടാവും.